നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി എന്ന പേരിൽ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി ഇന്ന് രൂപീകരിക്കുമ്പോൾ അതിന്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് വരുന്നത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ മുൻ അംഗവും റബ്ബർ ഫാർമേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റുമായ വി വി അഗസ്റ്റിനാണ്. എൻ ബി പി പാർട്ടി മറ്റൊരു കേരള കോൺഗ്രസ് ആണോ? അല്ല, ഒരിക്കലും അല്ല. ഞങ്ങൾ സ്വതന്ത്രമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. രാഷ്ട്രീയ പാർട്ടി ഞങ്ങൾ തുടങ്ങുകയാണ്. അത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ഇപ്പം നിലവിലുള്ള കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും മാർക്സിസ്റ്റ് പാർട്ടി ആയാലും ഇവരോടൊക്കെ സമദൂരമാണ് ഞങ്ങൾ കാണിക്കുന്നത്. ആരോടും വലിയ പ്രതിബദ്ധിയില്ല, ആരോടും ഞങ്ങളുടെ ശത്രുക്കളുമല്ല, ആരോടും ഒരു ശത്രുതയില്ല. ഞങ്ങൾ സ്വതന്ത്രമായിട്ടുള്ള കേരളത്തിലെ കർഷകരെയും മത്സ്യത്തൊഴിലാളികളെയും ഇവരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട്, സാധാരണ ജനങ്ങളെ സംഘടിപ്പിച്ചുള്ള ഒരു നാഷണൽ പാർട്ടിയായിട്ട് വളരാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെ വിശ്വസിക്കുന്നു? തീർച്ചയായിട്ടും. ഞങ്ങൾ ശക്തമായിട്ട് വരുമ്പം കേരള രാഷ്ട്രീയത്തിൽ പ്രതിഫലനങ്ങൾ ഉണ്ടാകും. ഇത് സഭയുടെ പിന്തുണയോടെ വരുന്നൊരു രാഷ്ട്രീയ പാർട്ടിയാണെന്ന് ചില ആളുകളെങ്കിലും പറയുന്നുണ്ടല്ലോ. ഈ സഭയുടെ എങ്ങനെ നേരിട്ട്? സഭയുടെ ഒക്കെ ഞങ്ങൾ എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞാൻ വഴിയാണ്. സഭയ്ക്ക് എങ്ങനെ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ സഭയുടെ അനുഗ്രഹാശ്രയമൊക്കെ ഞങ്ങളുടെ പാർട്ടിക്കുണ്ടാകും എന്ന് ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. എല്ലാ സമുദായങ്ങളിലെയും ഞങ്ങൾ ഈഴവരുടെ ആയാലും നായർ സമുദായത്തിൻ്റെ ആയാലും മുസ്ലിം സമുദായത്തിനായാലും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരുടെയും സഹായം എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള നിർബന്ധമാണ്. മറ്റ് മുന്നണികളെ ഞെട്ടിച്ചുകൊണ്ട് അവിടുന്നുള്ള നേതാക്കൾ പാർട്ടിയിലുണ്ടാകുമോ? ചിലപ്പോൾ ചിലരൊക്കെ വരാം. അത് ഈ സമയത്തിൽ എനിക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. വരാം എന്ന് തന്നെ വിചാരിച്ചുള്ളൂ. എല്ലാവരോടും എല്ലാ പാർട്ടിക്കാരോടും സമദൂരം എന്ന നിലപാടാണ് ഈ പുതിയ പാർട്ടിക്കുള്ളത് എന്ന് പറയുകയാണ് നാഷണൽ പ്രോഗ്രസീവ് പാർട്ടിയുടെ നിയുക്ത ചെയർമാൻ വി വി അഗസ്റ്റിൻ. പാർട്ടിയുടെ പ്രഖ്യാപനം, ഔദ്യോഗിക പ്രഖ്യാപനം 11 മണിക്ക് കൊച്ചിയിലാണ്.